ചമ്മന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാശി. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. ദേ ഈ കട കണ്ടില്ലേ, അപ്പം ഇവിടെ ഞാൻ ചട്ടി വാങ്ങിക്കാൻ വന്നതാണ്. അപ്പം ഞാനിനി ഈ കടയുടെ പേരെന്ന് പറയുന്നത് അഗ്രോ എന്നാണ്. അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വരികയാണെങ്കിൽ ഇതേണക്കത്തെ പ്ലാന്റ്സും അത് മാത്രമല്ല ചട്ടികളും വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും. നല്ല അടിപൊളി ചട്ടികളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ കേറുമ്പോ തന്നെ ഒരു സൈക്കിൾ ഇവിടെ ഇരിക്കുന്ന കാണാം. അതിലും കുറെ ചട്ടികളും കാര്യങ്ങളൊക്കെ വെച്ചേക്കെയാണ് ചെയ്യുന്നത് ഇവിടെ. അത് മാത്രമല്ല പുഴുക്കളും കൃമികളും ഒക്കെ ചാവാനുള്ള പെസ്റ്റിസൈഡ്സും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഒരു ഷെൽഫിൽ ഇവർ അടുക്കി വെച്ചിട്ടുണ്ട്. ഓനെ പ്ലാന്റ്സും ഇവരുടെ കയ്യിലുണ്ട്. പിന്നെ ഇതേ വെറൈറ്റി ടൈപ്പ് ചട്ടികളൊക്കെ ഉണ്ട്. ഇതേ കാറിൻ്റെ ചട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കോമാളി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ തോനെ മണി പ്ലാന്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് ചട്ടികളാണ്. ചെറിയ ചട്ടി മുതൽ വലിയ ചട്ടി വരെ നിങ്ങൾക്കും, അതായത് ചട്ടി തൂക്കുന്ന സാധനമാണ് ആ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കടയിൽ നിന്ന് നമ്മൾ രണ്ട് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, കാരണം ഇവിടെ നല്ല ബൈക്കിന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെയാണ്. അതുമല്ല കുലുങ്ങുന്നുണ്ട്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചട്ടിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ചെറിയ ചട്ടിയാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്ന. ചെടിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പുഴുക്കളൊക്കെ വരൂലേ, നമ്മളിങ്ങനെ ചെടികളൊക്കെ വളർത്തുമ്പോഴത്തേക്കും പുഴുക്കളൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മരുന്നൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ട് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ചാണകവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വരണം, ഇവിടെ വന്ന് ചട്ടിയൊക്കെ വാങ്ങിക്കണം. അപ്പം ഇനി നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ചട്ടി വാങ്ങിച്ചതെന്ന് വെച്ചാൽ നാണിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നാണിക്കുട്ടിക്ക് ചെടികളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ചെടിയൊക്കെ വളർത്തുമ്പോഴത്തേക്കും കൊച്ചു പറയും ഇത് എനിക്കാണോ എനിക്കാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഈ കാര്യമൊന്നും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് കടയിൽ പോകുന്നെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ എന്നെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പം നാണിക്കുട്ടി അതിൻ്റെ അകത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രഹസ്യത്തിൽ പോയി സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ദേ ഈ ചട്ടിയാണ്, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ചട്ടിയാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആ തൊട്ട് കയറാം. അപ്പോൾ അതേ നമ്മളെ പപ്പിയൊക്കെ ഇവിടെ പോയിട്ട് പയ്യെ പോകണം. അതേ നാണിക്കുട്ടി സർപ്രൈസ്.
റാണിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ വെക്കരുത്, പൊട്ടി പോവും. ഇനി നമുക്കിത് അമ്മയുടെ കൊടുത്ത് നല്ല ചെടിയൊക്കെ വെച്ചിട്ട് പൂ പിടിപ്പിക്കാം. ഞാൻ അമ്മയുടെ കൊടുക്കാവേ. അപ്പൊ നമ്മള് അമ്മയുടെ കൊടുത്തിട്ടുണ്ട് ചട്ടി. അമ്മ ഇപ്പൊ വലിയ ജോലി തിരക്കിലും കാര്യങ്ങളിലും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അതിൻ്റെ അത് ചെടി നട്ടു തരും നമുക്ക്. അപ്പം അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പേ ഞാൻ പോയി കുളിക്കട്ടെ. നല്ലതുപോലെ വിയർത്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് അമ്മ നട്ട വേറൊരു ചെടിയാണ്. ദേ ഇത് കണ്ടില്ലേ, ആണോ? എനിക്കിത് ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. ഇതിൻ്റെ പേരെന്ന് പറയുന്ന ഒരു അടിപൊളി പേരാണ്, വാണ്ടറിങ് ജൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ പച്ചയും വെള്ളയും വയലറ്റും ഒക്കെ വളരുന്നുണ്ട്. ദേ കണ്ടില്ലേ, വയലറ്റ് കളറെല്ലാം വരെ വളരുന്നുണ്ട് ഇതിൽ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വെയിലത്ത് വെക്കാനുള്ള ചെടിയാണ്. അപ്പൊ നമ്മൾ വെയിലുള്ള സമയത്ത് നമ്മൾ വെയിലത്ത് എടുത്ത് വെക്കാറുണ്ട് ഇത്. വെയിൽ ഇല്ലാത്തോണ്ടാണ് ദേ ഇതിൻ്റെ കളറ് മാറി പച്ചയായത്. ദേ കണ്ടില്ലേ, ചിലതൊക്കെ ഏതാ ഈ വയലറ്റ് കളറുള്ളൂ. കണ്ടില്ലേ, ചിലതിൽ മാത്രമേ ആ വയലറ്റ് കളറുള്ളൂ. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. നല്ലതുപോലെ വിയർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ കാണാം. നെറ്റിയൊക്കെ നല്ലതുപോലെ വിയർത്തിരിപ്പുണ്ട്. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ ദേ നമ്മളെ അമ്മ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട് ചെടി. അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് പൂവുള്ള പൂ വരുന്ന ചെടി വെച്ചത്. കാരണം കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് പൂ. ഇതിൽ അമ്മ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇൻഡോർ പോട്ടാണ്, അതുകൊണ്ട് നമുക്ക് ഇലച്ചെടികൾ വെക്കാന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞാണ് ഈ പൂ വെച്ചാൽ മതി, നാണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെ നാണിക്കുട്ടി എവിടെ നിന്നല്ലേ? ഇപ്പൊ നാണിക്കുട്ടിക്ക് ഭയങ്കര ഉറക്കം വന്നു, ഇപ്പൊ കുളിച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നാണിക്കുട്ടി കിടന്ന് ഉറങ്ങാൻ പോയി, വീഡിയോയിലോട്ട് വരുന്നില്ല. അവിടെ എവിടെയോ കിടന്നുറങ്ങിയാണ്. അപ്പൊ ഇതേ ഇത് കണ്ടില്ലേ, നിങ്ങളും ഇതേ കണക്ക് ചെടികളൊക്കെ നട്ട് വളർത്തി അടിപൊളിയാക്കണം നിങ്ങളുടെ വീടും. ദേ കണ്ടില്ലേ, അമ്മ ഇവിടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നാണിക്കുട്ടി ഇനി അടിപൊളിയാക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ അടിപൊളിയാക്കുക. എന്റെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇനിയും ഒരു കൊച്ചു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു. Thank you.